എല്ലാ മനുഷ്യരിലും അള്ള കരുണ വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കിക്കോ, എല്ലാ മനുഷ്യരിലും കരുണ വെച്ചിട്ടുണ്ട്. ഈ കൊള്ളക്കാരിലും കരുണ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുതലാളിമാരിൽ 5000 കോടിയുടെ മുതലാളിമാരിലും അള്ള റഹ്മത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരിലും റഹ്മത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അവരുടെ റഹ്മത്ത് വെളിയിൽ വരാത്തത്? അവരവരുടെ ജീവിതത്തിൽ റഹ്മത്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതാണ് കാര്യം. അവർ ക്രൂരമായി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവർ ക്രൂരമായ വാക്കും വർത്തമാനങ്ങളുമേ ചെയ്തിട്ടുള്ളൂ. അവർക്ക് അല്ല കൊടുത്ത അനുഗ്രഹം സാധുക്കൾക്ക് പങ്കുവെച്ച് ചെറുപ്പം മുതലേ ശീലിച്ചിട്ടില്ല. അങ്ങനെ അല്ല അവർക്ക് കൊടുത്ത റഹ്മത്ത് എന്ന് പറയുന്ന ഗുണം മരവിച്ചു പോയി, അതാണ് കാര്യം. അതുകൊണ്ട് എല്ലാവരിലും നമ്മുടെ ഉള്ളിൽ അള്ള ഇട്ട അതേ റഹ്മത്ത് അംബാനിയുടെ മനസ്സിലിട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് അള്ളാഹു മോഡിയുടെ മനസ്സിലിട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് അമിത്ഷായുടെ മനസ്സിലും അള്ള ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ അവർ ഭീകരന്മാരായി? അതേ റഹ്മത്ത് ഹിറ്റ്ലറുടെ മനസ്സിലും അള്ള ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് മുസോളിനിയുടെ മനസ്സിലും ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് സ്റ്റാലിൻ്റെ മനസ്സിലും അള്ള കൊടുത്തതാ. എന്തേ അവർ കരുണയില്ലാത്തവരായിപ്പോയി? അവർ കരുണയുടെ പ്രവർത്തനങ്ങൾ ചെറുപ്പം മുതലേ ശീലിച്ചില്ല. ക്രൂരതയുടെ പ്രവർത്തനങ്ങൾ ശീലിച്ചപ്പോൾ അവർ ഈ ലോകത്തെ ഭീകരന്മാരായി മാറി. അതുകൊണ്ട് കാരുണ്യം അള്ളാഹുവിൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കരുണയുള്ള മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ മോക്ഷമില്ല. ഈ ലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആവശ്യപ്പെടുമ്പോൾ കാരുണ്യമില്ലാത്ത മനസ്സുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ല. അപ്പൊ കരുണയാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഖലീല ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ബിൽ അംരി വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹു എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ശത്രുക്കൾക്കും ഇടയിൽ ജീവിച്ചുകൊണ്ട് ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മഹിതമായ ഈ ഉദാരതയുടെ സംസ്കാരത്തെ നട്ടുപിടിപ്പിക്കാൻ കാര്യം എന്താണെന്നറിയോ? അല്ലാഹു പറയാ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. നബിയേ, അങ്ങയുടെ മനസ്സിൽ അള്ളാഹു റഹ്മത്ത് തന്നു എന്നുള്ള ഒറ്റക്കാരണ. അപ്പൊ നമ്മുടെ മനസ്സിൽ റഹ്മത്തുണ്ടെങ്കിൽ നമ്മൾ എല്ലാ രംഗത്തും വിജയിക്കും. എത്ര റഹ്മത്തുണ്ടോ അത്രയും വിജയിക്കും. കുറഞ്ഞ റഹ്മത്താണെങ്കിൽ കുറച്ചേ വിജയിക്കൂ, ഏറെ റഹ്മത്തുണ്ടെങ്കിൽ ഏറെ വിജയിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ റഹ്മത്ത് ഈ ലോകത്ത് അള്ളാഹു തആല ഇട്ടുകൊടുത്ത് നിറച്ചു കൊടുത്തത് അള്ളാഹുവിൻ റസൂലിൻ്റെ മനസ്സിലാണ്. ഒരിക്കലും റസൂൽ റഹ്മത്ത് കളങ്കപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്, പിരിവിന് വേണ്ടി. എല്ലാവരും ഒന്ന് സഹായിക്കുക, സഹകരിക്കുക. പൊതുവേ ഇത് പിരിവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളോട് പിരിച്ച് നിങ്ങളുടെ പങ്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നടത്തുക, നമ്മളതിൽ പങ്കുചേരുക. ഇതാണ് നാടിൻ്റെ നന്മയെന്ന് പറയുന്നത്. നമ്മുടെ റഹ്മത്ത് ഓരോ ഉദാരതയിലും ഒരു ദാനധർമ്മത്തിലും നമ്മുടെ റഹ്മത്ത് വളരുകയാണ്. കൈയൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ യദുൽ ഉൽയാ ഖൈറും മിൻ അൽ യദി സുഫ്ലാ. ഉയർന്നു നിൽക്കുന്ന കൈ എന്ന് പറഞ്ഞാൽ നൽകുന്ന കൈ താഴ്ന്ന കൈയേക്കാൾ, താഴെ നിൽക്കുന്ന കൈയേക്കാൾ ഉത്തമം, വാങ്ങുന്ന കൈയേക്കാൾ നല്ലതാണ്. ഓരോ പ്രാവശ്യവും നൽകാൻ വേണ്ടി നമ്മുടെ കൈ ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സിലെ റഹ്മത്ത് വീണ്ടും വീണ്ടും വലുതാവുകയാണ്, മനസ്സാർദ്രമാവുകയാണ്. ആർദ്രത ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുകയാണ്. അതോടുകൂടി നമുക്ക് എല്ലാ രംഗത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അള്ളാഹു എല്ലാവർക്കും നൽകിയ കരുണ, അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്ത കരുണ, തന്റെ കൈവശമാ കാരുണ്യം റഹ്മത്ത് കിട്ടിയ അന്ന് മുതൽ നബിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം നന്മയുടെ വഴിയിൽ മാത്രം ഓരോ ദിവസവും ഉപയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സങ്കല്പിക്കാത്ത കാരുണ്യത്തിന്റെ മൂർത്തിയായി മാറിയപ്പോൾ ശത്രുക്കളുടെ മുഴുവൻ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് ആ കാരുണ്യത്തിന്റെ മൂർത്തി ലോകം കീഴ്പ്പെടുത്തി. കരുണ കൊണ്ട് കീഴ്പ്പെട്ട ലോകമാണ്. റസൂലുള്ളാഹിയുടെ കരുണ കൊണ്ടാണ് ലോകം കീഴ്പ്പെട്ടത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും. നബി അങ്ങയുടെ മനസ്സിലുള്ള കാരുണ്യം കൊണ്ടാണ് അങ്ങ് ഇത്ര വലിയ ആർദ്രതയുള്ളവനായത്. റസൂലുള്ളാഹിയുടെ ആർദ്രത, ഒരു ഉറുമ്പിനെ തീയിട്ട് കരിക്കാൻ പോയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. ഉറുമ്പിനെ കരിക്കരുതെന്ന്, ഉറുമ്പിനെ തീയിൽ കരിക്കരുതെന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? തീ കൊണ്ട് ഉറുമ്പിനെ കരിക്കരുതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കാരുണ്യത്തിന്റെ പരകോടിയിലാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നബിയെ അങ്ങ് ഇത്രമാത്രം ആർദ്രതയുള്ളവനായത്. അതുകൊണ്ടാണ് അങ്ങ് ഈ മനസ്സുകളെ കീഴടക്കിയത്. വലോ കുന്ത ഫല്ലൻ വലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അങ്ങെങ്ങാനും പരുക്കനായിരുന്നെങ്കിൽ, ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ അങ്ങയോടൊപ്പം കൂടിയ ഈ ആളുകൾ ആരും അങ്ങയോടൊപ്പം കാണുമായിരുന്നില്ല. അങ്ങ് പരുക്കനല്ല,
അതുകൊണ്ട് മാത്രമാണ് മക്കയിൽ അങ്ങ് വിജയിച്ചത്, മദീനയിൽ അങ്ങ് വിജയിച്ചത്, പിന്നീട് മക്ക രക്തരഹിതമായ വിപ്ലവത്തിലൂടെ അങ്ങേക്ക് കീഴ്പ്പെട്ടത്, അറേബ്യൻ പെനിൻസുല അങ്ങേക്ക് കീഴ്പ്പെട്ടത്. യഥാർത്ഥത്തിൽ അങ്ങയുടെ ഉള്ളിലെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, ആ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളും വളർത്തിയെടുക്കേണ്ടത്. ആ കാരുണ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ നുസ്രത്തുൽ മസാക്കിന് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഉള്ളിലല്ല നിക്ഷേപിച്ചിരിക്കുന്ന കരുണയെ അവർക്ക് അത് വളർത്തിയെടുക്കാൻ സഹായകമായ പരിപാടികളുമായി നമ്മുടെ കൂട്ടുകാർ മുന്നിൽ ഒരു രംഗത്ത് വരികയാണ്. നമ്മളതിനോട് ചേരുക, സഹകരിക്കുക. പടച്ചതമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിലെ ക്രൂരതകളെ തുടച്ചു മാറ്റി നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്, അനുകമ്പയ്ക്ക്, അനുഗ്രഹത്തിന്, ആർദ്രതയ്ക്ക് ഇടം നൽകാനുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എവിടെ കണ്ടാലും, അതിനാര് മുമ്പിൽ നിന്നാലും അതിനോട് കൈകോർത്ത് പിടിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ സദസ്സുകളെ എന്ന പോലെ ഇനിയും വരാനിരിക്കുന്ന സദസ്സുകളെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നാളെ നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരിയുടെ വിവാഹം നടക്കുന്ന ഈ സദസ്സിനെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനോടെല്ലാം വന്നവരും അതുപോലെ തന്നെ വരാനുള്ളവരെ ഇതിനകത്ത് പങ്കുചേർത്തും നമ്മുടെ നാടിൻ്റെ ഒരു നന്മയുടെ ഒരു വസന്തം, ഒരു നന്മ വൃക്ഷം പോലെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെ കാണുകയും ഇത്തരം നന്മകളോട് നമ്മൾ സഹകരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന റഹമത്ത് വറ്റിപ്പോകാതെ കരുണ പറ്റിയ ക്രൂരമായ മനസ്സിൻ്റെ ഉൾക്കൊണ്ടുവരാൻ കഴിയുമോ അത്ര കണ്ട് നമ്മൾ കരുണയുടെ ആർദ്രതയുടെ ഉടമകളാകാൻ ശ്രമിക്കുക. അത്രയും നമ്മൾ ചെല്ലുന്നിടങ്ങളിലെല്ലാം നമ്മെ ആളുകൾ സ്നേഹിച്ചു തുടങ്ങുമെന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തികളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം എന്നതിനപ്പുറം ആദ്യമായി നമ്മൾ നല്ലവരാവുകയാണ്, നമ്മൾ മറ്റുള്ളവരുടെ പ്രിയങ്കര പദവിയിലേക്ക് ഉയരുകയാണ്, നമ്മുടെ മനസ്സിനെ മറ്റുള്ളവർ സ്നേഹിക്കുന്ന വിധാനത്തിലേക്ക് അത് ഉയർത്തുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. കുറവ് വല്ലതുണ്ടോ നമ്മുടെ കയ്യില്? കുറവ് വല്ലതുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ പെട്രോൾ ടവറുകൾ ആരുടെ കയ്യിലാ? ആലോചിക്കൂ സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ ടവർ പെട്രോണാസ് ടവർ ആയിരുന്നു ഒരു കാലത്തെ വലിയ ടവർ. 800-ലധികം മീറ്റർ ഉയരമുള്ള പെട്രോണാസ് ടവർ. അതുപോലെ തന്നെ ഇപ്പൊ ദാ നമ്മൾക്കറിയാമല്ലോ, എവിടാണ് ബുർജ് ഖലീഫ അല്ലേ ദുബൈയില്? ഏറ്റവും വലിയ ടവറുകൾ ആരുടെ കയ്യിലാ? 1 കിലോമീറ്ററോളം പൊക്കത്തിൽ ആകാശം മുട്ടി നിൽക്കുന്ന ടവറുകളുടെ ഉടമസ്ഥന്മാർ ഇന്ന് നമ്മളാ. പക്ഷെ ലോകത്തിൽ നിന്ന് നമുക്ക് അന്തസ് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ എന്ന് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണക്കൊഴുപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാ മുന്നില്? പണത്തിൽ ആരും പിന്നോക്കമല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടിക എടുത്താൽ ലോകത്ത് മുസ്ലിമീങ്ങളുടെ, മുസ്ലിം രാജാക്കന്മാരുടെ, മുസ്ലിം ഭരണാധികാരികളുടെ എണ്ണമാ മുമ്പിൽ നിൽക്കുക. എല്ലാമുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, കെട്ടിട സമുച്ചയങ്ങളുണ്ട്, ടവറുകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ നമുക്ക് അന്തസ് നഷ്ടപ്പെട്ടു പോകാൻ കാരണം എന്തെന്നറിയോ? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിച്ച് അവൻ പറയുന്നത് കേട്ടി ലോകത്ത് ജീവിക്കുന്നവർക്ക് അള്ളാഹ് അന്തസ് കൊടുക്കുള്ളൂ. പണം ഉണ്ടായിട്ട് കാര്യമില്ല, രാഷ്ട്രങ്ങളധികം ഉണ്ടായിട്ട് കാര്യമില്ല, അതുപോലെ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. അന്തസ് അഭിമാനം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു പറയുന്ന കേൾക്കണം. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുക, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മുഅ്മിനാണ് എന്ന് ആരവകാശപ്പെട്ടാലും അവൻ മുഅ്മിനല്ലെന്ന് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലും അന്തസ്സുണ്ടോ? അന്തസ്സുണ്ടാവുമോ? അല്ലാഹ് പറയുന്നു ഇവൻ മുഅ്മിനല്ല, മതത്തെ കളവാക്കിയ കള്ളനാ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം. അവൻ അനാഥകളെ പരിഗണിക്കാത്തവനാണ്. അനാഥകളെ പരിഗണിക്കാത്ത ഒരു സമൂഹത്തെ അള്ളാഹു പൊറുക്കില്ല, അള്ളാഹു അവരെ സ്നേഹിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും സാമർത്ഥ്യത്തെ ഒന്നുമല്ല അള്ളാഹ് സ്നേഹിക്കുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സാധുക്കളോട്, അഗതികളോട്, ദുർബലരോട്, അവസന്മാരോട്, ആർത്തന്മാരോട്, ആലംബഹീനരോട് നമ്മുടെ മനസ്സിൽ എത്രമാത്രം സ്നേഹമുണ്ട്, അനുകമ്പയുണ്ട്, ആദരവുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നമുക്ക് ബഹുമാനം തരുന്നത്. ഇന്നലകളിൽ ഈ സമുദായം ദുർബലരെ പരിഗണിച്ചിരുന്ന സമുദായമായിരുന്നു. അതുകൊണ്ട് ഈ സമുദായത്തിന് അള്ളാഹു തആല ഔന്നത്യം നൽകിയിരുന്നു.
ദുർബലരായി യാചകന്മാരായി തെരുവിൽ അലയുന്നവരായി പ്രയാസം അനുഭവിക്കുന്നവരായി വീടില്ലാത്തവരായി ഉണ്ണാനില്ലാത്തവരായി ഉടുക്കാനില്ലാത്തവരായി ആരെയും അവരുടെ സൊസൈറ്റിയിൽ അവർ വെച്ച് പൊറുപ്പിക്കില്ലായിരുന്നു. അവർക്കൊക്കെ സനാതത്വം നൽകാൻ ഇന്നലെ ഈ സമുദായം തയ്യാറായിരുന്നു. സഹാബാക്കളുടെ കാലം മുതൽ താബിഈങ്ങളുടെ കാലം മുതൽ പിൽക്കാലത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളും സമൂഹങ്ങളും ലോകത്തിൻ്റെ നെറുകയിൽ ഉജ്ജ്വലമായ ശോഭയോടുകൂടി വിരാജിച്ചിരുന്ന കാലങ്ങളിൽ അവർ അവരുടെ പാവപ്പെട്ടവരെ പരിഗണിച്ചിരുന്നു. പാവപ്പെട്ടവരെ പരിഗണിക്കാൻ നമുക്കിന്ന് മടിയാണ്. അപ്പൊ സമ്പന്നന്മാരങ്ങ് സമ്പന്നന്മാരായാൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അങ്ങ് ആഘോഷമല്ലേ. കയ്യിൽ കുറെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് മറ്റാഘോഷങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പൊടിച്ച് തീർക്കുകയല്ലേ, ധൂർത്തടിക്കുകയല്ലേ. സഹോദരങ്ങളെ, ഈ പ്രവണതകൾ ലോകത്ത് തിരുത്തപ്പെടേണ്ടത് അള്ളാഹുവിന് വലിയ വെറുപ്പുള്ളതാ. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹം കയ്യിലെ കാശുണ്ടായിട്ടും അനാഥയെ പരിഗണിക്കാത്തവൻ, അവൻ അള്ളാഹുവിന്റെ മതത്തിന്റെ ആളെയല്ല, അവൻ കള്ളനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് യാതൊരു അവകാശവും അവനോ അത്തരത്തിലൊരു സമൂഹത്തിന് ഉണ്ടായിരിക്കില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, على طعام المسكين ولا يحل على طعام المسكين അഗതികൾക്ക് അന്നം കൊടുക്കുന്ന കാര്യത്തിൽ അവൻ ഒരു പ്രേരണ പോലും കൊടുക്കുന്നില്ല ആർക്കും. അഗതികൾ അന്നം കഴിക്കാൻ വകയില്ലാത്തവരുണ്ട്, നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. എല്ലാ ദിവസവും ഇറച്ചിയും മീനുമൊക്കെ എന്ത് വില കൊടുത്തും വാങ്ങി നമുക്കും നമ്മുടെ മക്കൾക്കും വീട്ടിൽ കഴിക്കാനും ഭുജിക്കാനും കുടിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന വീടുകളായതുകൊണ്ട് ആർക്കും പട്ടിണിയില്ല, പരിവട്ടമില്ല, ദാരിദ്ര്യമില്ലെന്ന് ആരും കരുതിപ്പോകരുത്. നമുക്കിടയിൽ അഭിമാനം കൊണ്ട് വാതുറന്ന് പറയാൻ മടിയോടുകൂടി അന്തസ്സിന് ജീവനേക്കാൾ വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് അഗതികൾ നമുക്കിടയിലുണ്ട്. ആ അഗതികളെ കാണാത്തവൻ അവൻ അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാ, ദീനിൻ്റെ ആളല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുമ്പോൾ ഇന്നിപ്പോൾ വലിയ വലിയ പ്രമാണിമാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പ്രമാണിത്വം മൂത്ത ആളുകൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർ വലിയ വലിയ കാര്യങ്ങൾ വേറെ ചെയ്യുന്നതാണ് ഭാവം. പക്ഷേ പതാലിക്കല്ലതി, ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലോ കേട്ടോ, ഇവിടെ എങ്ങനെയാണ് ഞാൻ വിചാരിക്കുകയല്ല, ആകാൻ സാധ്യതയുമില്ല. വലാ യഹുള്ളു അലാ തആമിൽ മിസ്കീൻ, അഗതികൾക്ക് അന്നം കൊടുക്കുന്നതിൽ സഹായിക്കുന്നില്ലേ, അവൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആളല്ല. അവൻ എന്ത് പറഞ്ഞാലും എത്ര അവകാശവാദം ഉന്നയിച്ചാലും അള്ളാഹു അവനെ അംഗീകരിച്ചിട്ടില്ല, അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് അവകാശവുമില്ല എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. അവൻ ദീനിനെ കളവാക്കിയെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നാ, അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവൻ ആവശ്യക്കാരനാകുമ്പോൾ അള്ളാഹുവിലേക്ക് അവൻ പലതുകൊണ്ടും നാളെ ആവശ്യക്കാരനാകുമ്പോൾ അള്ളാഹു അവനെ തിരിഞ്ഞു നോക്കൂല എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. വലാ യഹുള്ളൂ അലാ തആമിൽ മിസ്കീൻ. അപ്പൊ ആരാധനകളൊക്കെ വേണം. അള്ളാഹുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്നത് ഫർള ഇബാദത്തുകളാണ്, അതിന്റെ കവാടം തുറക്കുന്നത് ഫർള ഇബാദത്ത് കൊണ്ടല്ലാതെ അള്ളാഹുവിലേക്കുള്ള അടുപ്പം ശ്രദ്ധിക്കാൻ പറ്റില്ല. നിസ്കാരമില്ലാത്ത നോമ്പില്ലാത്തവൻ എന്തെല്ലാം സാധു സംരക്ഷണം നടത്തിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന നല്ലവരായ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിലും നോമ്പിലും മാത്രം അവൻ്റെ ഇസ്ലാം ഒതുക്കി വെച്ചിട്ട് ഇത് മതി എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ തെറ്റിപ്പോയി. ഒരിക്കലും അത് ഇസ്ലാമല്ല, ഒരിക്കലും അത് ഇസ്ലാമല്ല. ഇസ്ലാം അങ്ങനെ ആരെയെങ്കിലും ഏതെങ്കിലും പള്ളിമൂലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പർണാശ്രയങ്ങളിലോ കയറി ആരാധനകൾ മാത്രമായി കഴിഞ്ഞുകൂടാനും അള്ളാഹുവിന്റെ അടിമകളുടെ പ്രശ്നങ്ങൾ കാണാതിരിക്കാനും പ്രേരിപ്പിക്കുന്ന മതമേ അല്ല. ഇസ്ലാമിന്റെ പേരിലുള്ള ദുന്യവിയായ ഓഫറുകളും വാഗ്ദാനങ്ങളും ദുനിയാവിലെ വിജയവാഗ്ദാനങ്ങൾ പരലോകത്തിലെ സ്വർഗവാഗ്ദാനങ്ങളെല്ലാം ഈ ലോകത്ത് പടച്ചതമ്പുരാൻ നമുക്ക് തരുന്നത് നമ്മുടെ മതം നമ്മൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. മതം പൂർത്തീകരിച്ചാൽ നിനക്ക് ഈ ലോകത്ത് അന്തസ്സുണ്ട്, മതം പൂർത്തീകരിച്ചാൽ നിനക്ക് ലോകത്ത് സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ ഓഫർ അങ്ങനെയാ, മതം എത്ര കണ്ട് നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു അത്ര കണ്ട് ഈ ലോകത്ത് നിനക്ക് അന്തസ്സുണ്ട്. നിന്നിൽ എത്ര കണ്ട് മതം പൂർത്തീകരിക്കപ്പെടുമോ അത്ര കണ്ട് നിനക്ക് പരലോകത്ത് സ്വർഗത്തിന് അവകാശമുണ്ട്. ഈ രണ്ട് സംഗതികളും നമുക്കുണ്ടാകണം. ഈ രണ്ട് സംഗതികളും ഉണ്ടാകണമെങ്കിൽ മതം പൂർണ്ണമായ രൂപത്തിൽ വരണം. ഏതെങ്കിലും ചില മേഖലകളിൽ മാത്രം ഞാൻ മതത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ട് സമയവും സന്ദർഭവും പോലെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് പകരം പല ആളുകൾക്ക് ഇപ്പൊ അഞ്ചു തന്നെ പാടാം,
അത് ചിലപ്പോൾ മൂന്നാവും. പണ്ടാരോ പറഞ്ഞ പോലെ അഞ്ചോക്കത്തും സുബി നിൽക്കിരിക്കുന്ന ആളാണെന്ന് നല്ലൊരു സംസ്കാരക്കാരനെ കുറിച്ച് പറഞ്ഞാൽ, കാരണം അഞ്ചോക്കത്തിൽ സുബി വരുന്നില്ല, അതുകൊണ്ട് അഞ്ചോക്കത്തും സുബി നിൽക്കിരിക്കുന്ന ആളാണെന്ന് പ്രത്യേകം പറയേണ്ടി വരുന്ന വിധത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ പോലും വീഴ്ചകൾ വരുത്തുന്നവരായി നമ്മൾ മാറുമ്പോൾ അതിന്റെ ദുരന്തം എന്തെന്നറിയോ? അള്ളാഹു പറയുകയാണ്, ഒരു പറ്റം നിസ്കാരക്കാർക്കാകുന്നു സർവനാശങ്ങളും എന്ന അല്ലാഹു. എന്തൊരു വാക്കാത്, നിസ്കരിച്ചിട്ട് ഏതായാലും എന്നെ അള്ളാഹ് എന്നെ ഇനി അള്ളാഹ് ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ദോഷം അള്ളാഹ് വരുത്തില്ല എന്ന് സമാധാനപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമസ്കാരക്കാരൻ നിസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹ് നിസ്കരിക്കാൻ കൃത്യമായ കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകിയ പടച്ചതമ്പുരാൻ, അതിൻ്റെ വഴികൾ പറഞ്ഞു തന്ന ഹബീബിലൂടെ നമ്മളോട് പറയുകയാ, ഫവൈലുല്ലിൽ മുസല്ലീൻ, ഒരു പറ്റം നിസ്കാരക്കാർക്കാണ് സർവനാശങ്ങളുമെന്ന്. ഒല്ലോ, എങ്കിൽ പിന്നെന്താ പ്രസ്തുതി? ഒരു പറ്റം നിസ്കാരക്കാർക്കാണ് സർവനാശങ്ങളും. എന്താണ് ആ നിസ്കാരക്കാരുടെ പ്രത്യേകത എന്നറിയോ? അവരവരുടെ നമസ്കാരത്തിൽ അങ്ങേയറ്റം അലസന്മാരാണ്. നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, നിസ്കാരത്തിന് അതിൻ്റെതായ കൃത്യത വേണം, നിസ്കാരത്തിന് അതിൻ്റെതായ ചിട്ടകൾ വേണം, നിസ്കാരത്തിന് അതിൻ്റെതായ സൂക്ഷ്മത വേണം. അല്ല പറയുകയാണ്, നിസ്കരിക്കും നിസ്കരിക്കും, ഞാനും നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞു നടക്കും, പക്ഷേ അൻസലാത്തിഹിം സാഹൂൻ, അവരുടെ നിസ്കാരത്തിൽ അലസരാണ്, നിസ്കാരത്തെ തൊട്ടവർ അലസരാണ്. എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിയാൽ സൗകര്യപ്പെട്ടാൽ നിസ്കരിക്കും, യാത്ര ചെയ്താൽ നിസ്കാരമില്ല, ആഘോഷം ഉണ്ടായാൽ നിസ്കാരമില്ല, വീട്ടിൽ കല്യാണമാണെങ്കിൽ നിസ്കാരമില്ല, നല്ല ഉറക്കമാണെങ്കിൽ സുബി നിസ്കാരമില്ല, അങ്ങനെ 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 നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസന്മാരായ നിസ്കാരക്കാർ, അവരെ നിസ്കാരക്കാരെന്ന് തന്നെ അല്ല വിളിക്കണേ, ഓർക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിസ്കരിച്ചിട്ട് നരകം വിലയ്ക്ക് വാങ്ങുന്ന ഒരു പറ്റം ആളുകളുണ്ടെന്നുള്ള പറയാം, നിസ്കരിച്ചിട്ട് നരകം വിലയ്ക്ക് വാങ്ങുക, എന്തിനായി പണിക്ക് പോണേ, എന്തിനായി പണിക്ക് പോകുന്നത്? അപ്പൊ നിസ്കാരം അതിന്റെ ശരിയായ രൂപത്തിൽ വരണം. നിസ്കരിച്ചിട്ടല്ല പറയുകയാണ്, അവരവരുടെ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണ്. നമസ്കാരത്തിൽ അലസത കാണിക്കരുത്. നമസ്കരിക്കാൻ പങ്കു വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമസ്കാരത്തിന് ജമാഅത്തായി എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ ജമാഅത്തായി എത്തിച്ചേർന്ന് നമസ്കാരത്തിൽ പങ്കുകൊള്ളണം. നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ നിസ്കരിക്കുന്നവരായ നരകവാസികളാണ്. അല്ല പറയാ, നിസ്കരിച്ചിട്ട് നരകം വാങ്ങുന്നവരാണ്. അതുപോലെ തന്നെ ഒരു വഖത്ത് നമസ്കാരം ഖളാ ആകാതെ നോക്കണം, യാത്രയിലായാലും. അതുപോലെ തന്നെ ഉറക്കം നമ്മളെ മറികടന്നു പോയാൽ അല്ലാഹു തആല അതിനൊരു ഒഴിവ് വെച്ചിട്ടുണ്ട്. പക്ഷേ വെറുതെ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ കയറിക്കിടന്ന് ഉറങ്ങിക്കളയുക പോലും ചെയ്യരുത്. നമസ്കാരമെന്ന ഒരു ജാഗ്രത ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും പച്ചപിടിച്ച് നിന്നെങ്കിലല്ലാതെ അവൻ്റെ മതം അവന് സാക്ഷാത്കരിക്കാനാവില്ല. മതത്തിൻ്റെ പേരിലുള്ള വാഗ്ദാനങ്ങൾക്ക്, പ്രോമിസുകൾക്ക് ഒരു സമൂഹം എന്നുള്ള നിലയിലോ വ്യക്തി എന്നുള്ള നിലയിലോ നമ്മൾ അർഹരല്ല. അള്ളാഹു പറയുക, ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ അധപ്പതനത്തിൻ്റെ വലിയ കാര്യം അതാ. നമസ്കാരം എന്നൊക്കെ പറയുന്ന അവരുടെ ഏറ്റവും അവസാനത്തെ ഏഴാംകിട സാധന, അതുപോരാ, നമസ്കാരത്തിന് വലിയ പ്രാധാന്യം വേണം. അള്ളാഹ് പറയുകയാണ്, ഈ കുഴപ്പക്കാർ, ദീനിനെ തള്ളിപ്പറയുന്ന മതത്തിലെ കള്ളന്മാർ, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വിലയും നിലയും ഇല്ലാത്തവർ, അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാത്തവർ, അവരുടെ സാമൂഹിക പ്രശ്നങ്ങളിലോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലോ ദേശീയ പ്രശ്നങ്ങളിലോ അള്ളാഹു ഇടപെടാത്തവർ. എങ്ങനെയാ മതത്തെ കളവാക്കിയവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാ, ദേശീയ സാഹചര്യങ്ങൾ അല്ലോ എന്നും പറഞ്ഞ് നമ്മൾ വെട്ടി നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആഗോള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. നിസ്കരിച്ചിട്ടല്ലേ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫവൈലുല്ലിൽ മുസല്ലീൻ, നരകം വിലയ്ക്ക് വാങ്ങുന്ന നിസ്കാരക്കാരനാണോ ഞാനെന്ന് ഓർക്കണം നമ്മൾ. ആ ദുആ ഒന്നും അല്ലാഹുവിൻ്റെ ഇടയ്ക്ക് വില പോകില്ല. അങ്ങനെയുള്ള നിസ്കാരക്കാരുടെ വേറൊരു വലിയ കുഴപ്പം അള്ളാഹു തആല പറയുക, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത നിസ്കാരം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടുകൂടിയുള്ള നിസ്കാരം ആർക്ക് കിട്ടിയോ അവൻ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ശ്രദ്ധയോടുകൂടി രണ്ട് റക്അത്ത് നമസ്കരിച്ച് ശ്രദ്ധയുള്ള നമസ്കാരക്കാരൻ ഒരാവശ്യം വന്നാൽ, ആ ശ്രദ്ധയോടുകൂടി രണ്ട് റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവോട് ചോദിച്ചാൽ അവൻ്റെ ആവശ്യം അള്ളാഹ് നടത്തി കൊടുക്കുന്ന, അതാ നിസ്കാരത്തിൻ്റെ ഗുണം.
എന്തിനാ? പക്ഷെ ആ നമസ്കാരക്കാരൻ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നിസ്കരിക്കുന്നവനല്ല. അവന്റെ ജീവിതത്തിൽ ശ്രദ്ധയുള്ള അലസതയില്ലാത്ത നിസ്കാരക്കാരൻ ഏതേത് സാഹചര്യത്തിലും നമസ്കാരം അള്ളാഹുവിന്റെ ആജ്ഞയാണെന്നറിഞ്ഞുകൊണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്ന മുടങ്ങാത്ത നിസ്കാരക്കാരനുണ്ടല്ലോ. ആ നിസ്കാരക്കാരൻ അവന്റെ അവരാവശ്യം വരുമ്പോൾ രണ്ടറക്കാത്ത് നിസ്കരിച്ചിട്ട് ഒരു സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ അവന്റെ ആവശ്യം നടത്തിക്കിട്ടും. അനുഭവസ്ഥരുണ്ടല്ലോ ധാരാളം, പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിൽ അലസന്മാരായ നരകത്തിന്റെ ആളുകളായി മാറുന്ന ഒരു പറ്റം നിസ്കാരക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല പറയുക. അല്ലദീനഹും യുറാഊൻ, അവര് എന്തെങ്കിലും ചെയ്താൽ ആളെ കാണിക്കാനേ ചെയ്യുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. അവർ നന്മയൊന്നും ചെയ്യാത്തവരൊന്നുമല്ല, പക്ഷെ അവർ ചെയ്യുന്ന നന്മയൊന്നും അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കില്ല. ചിലപ്പോൾ കാശും മുടക്കും, സഹായങ്ങളും ചെയ്യും, സാധുജന സംരക്ഷണവും ചിലപ്പോൾ ചെയ്തെന്ന് വരും. പക്ഷെ അവരെന്ത് ചെയ്താലും അല്ലദീനഹും യുറാഊൻ, അവര് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാ. അല്ലദീനഹും യുറാഊന, എന്തെങ്കിലും ചെയ്താൽ അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുടെ അടുത്ത സ്വഭാവം അള്ളാഹു തആല പറയുക, വയംനഊനൽ മാഊൻ, ആള് കാണുന്നില്ലെന്ന് കണ്ടാൽ നിസ്സാരമായ ഒരു പരോപകാര വസ്തുക്കൾ പോലും അവൻ വേറൊരാൾക്ക് കൊടുക്കില്ല. ആള് കാണാൻ വേണ്ടി ചിലപ്പോൾ ഓഫർ ചെയ്യും 50,000, ആള് കാണാൻ വേണ്ടി ചിലപ്പോൾ ഓഫർ ചെയ്യും 10,000, ആള് കാണാൻ വേണ്ടി പല നന്മകളും ചെയ്യുന്നതായി അവൻ നടിക്കും ഭാവിക്കും. പക്ഷേ കൺവെട്ടത്തുനിന്ന് മറഞ്ഞാൽ ആള് കാണാനില്ലെങ്കിൽ വയംനഊനൽ മാഊൻ, ഒരു പാവപ്പെട്ടവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വയറു വിശക്കുന്നുണ്ടെന്ന് മുമ്പിൽ വന്നു നിന്ന് യാചിച്ചാൽ അവൻ ഒരു 50 രൂപ അവൻ്റെ കൈവശം എടുത്തു വെച്ചു കൊടുക്കാൻ അവന് മനസ്സുണ്ടാവുകയില്ല. വയംനഊനൽ മാഊൻ, നിസ്സാരമായ പരോപകാര വസ്തുക്കൾ പോലും അവൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തടയുമെന്ന് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഇത്തരത്തിലുള്ള വളരെ മോശമായ മനസ്സിൻ്റെ ഉടമകളായിട്ടാണോ നമ്മൾ ഓരോരുത്തരും നിലനിന്ന് പോകുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്വയം വിലയിരുത്തണം. ആരും മറ്റാരെയും വിലയിരുത്താൻ പോകരുത്. ആരും കാണാത്തടത്ത് വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന് വീട്ടിലൊരാൾ വന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരാളോട് ഒരാൾ അനിഷ്ടം പ്രകടിപ്പിച്ചു എന്നാൽ മാവോൻ എന്ന് പറഞ്ഞാൽ എന്താ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊട്ട വട്ടി വാരി കോരി ഉപ്പ് അതുപോലെ തന്നെ വെള്ളം, ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചാൽ, വീട്ടിലെ അയൽക്കാരൻ വന്നിട്ടൊരു തൂമ്പ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു മാന്തി ചോദിച്ചാൽ, ഒരു കോരി ചോദിച്ചാൽ, ഒരു കോടാലി ചോദിച്ചാൽ, ഒരു വാക്കത്ത് ചോദിച്ചാൽ അതൊന്ന് കൊടുത്തേക്കാം. അതുകൊണ്ട് എന്ത് ഛേദം വരാനാണ്? ഇനി വന്നാലും നട്ടം വന്നാലും ഇത്രയ്ക്കല്ലേ ഉള്ളൂ എന്നൊന്ന് വിചാരിച്ച് അവൻ അത് കൊടുക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ മുഖത്ത് അതിൻ്റെ നീരസം പ്രകടിപ്പിക്കുന്ന വ്യക്തി, ആ വ്യക്തി ഈ ലോകത്ത് നല്ലത് ചെയ്യുന്നു നിസ്കാരക്കാരനായി നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ നിസ്കാരത്തിൽ അലസനാണ്. ജാഗ്രതയുള്ള നിസ്കാരക്കാരനിൽ നിന്ന് അത് വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നന്മയെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരായി നമ്മെ കബൂലാക്കുന്നതിന് അടയാളമായി തീരുന്ന ഗുണങ്ങളെ ഈ ചെറിയ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനത എന്താണ് ഇന്ന് എൻ്റെ സ്ഥിതി, എൻ്റെ അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയാ നിൽക്കുന്നത്, എൻ്റെ മനസ്സ് പരോപകാരത്തിന് പാകമാണോ എന്ന് നമ്മൾ ആലോചിക്കണം.